പ്രിട്ടി സ്ട്രോങ് ആണ്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യാമോ, കേവലം ഈ 2 രൂപ തൊട്ട് ഇതിന് വല്ല ഇമ്പാക്റ്റ് ഉണ്ടോ നമുക്ക് നോക്കാം. ഓ guys, welcome back to Nick Vlogs. Much better back with another Samsung S21 tape kada. So guys, ഇപ്പം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഒരു കിഡിലൻ ഫോൺ ആണ് ആസ് ഫാർ ആസ് ഐ നോ. അപ്പം നിങ്ങൾ ടൈറ്റിലും തമ്മിലും കണ്ട പോലെ ഇത് നമ്മൾ കുറച്ചൊരു റിഗ്രസ് ആയിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. പിന്നെ എന്താ പറയുക, എൻ്റെ 1 മന്ത് ഓഫ് ഹാവിങ് ദിസ് ഫോൺ നമ്മളിത് ഇന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി പോകും. ഇപ്പം അറിയാലോ, നിങ്ങൾക്ക് S21 അട്ടലിൽ കുറേ കോൺട്രവേഴ്സീസും കാര്യങ്ങളുണ്ട്, കുറേ ഇഷ്യൂസും കാര്യങ്ങളും പല പല ചാനൽസിലും പോർട്രേറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മളിന്ന് ഇവിടെ അത് കുറച്ചൊരു ഡെപ്ത് ആയിട്ട് പറയാൻ വേണ്ടി പോവാണ്. ഒരു കാര്യം പറയാം, വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാമറാസ് ആണ് കേട്ടോ ഇതിൻ്റെ ക്യാമറ. ഇത് ചൂടാകുന്നതിന് കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ തവണ ഞാൻ വീഡിയോസ് ഇറക്കിയപ്പോഴത്തേക്കും നിങ്ങൾ കുറേ ആൾക്കാർ പറഞ്ഞു, ബ്രോ ഇതിൻ്റെ ഇഷ്യൂ എന്ന് പറയുമ്പം നമുക്ക് കിട്ടുന്ന എക്സിനോസ് ആണ് വൺ ഓഫ് ദി ഷിറ്റിയസ്റ്റ് പ്രോസസ്സർ എവർ എന്ന് വേണമെങ്കിൽ പറയാം. സ്നാപ് ഡ്രാഗൺ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്നാപ് ഡ്രാഗൺ ഇവിടെ ഇറക്കണം. എന്തുകൊണ്ട് അവർ സ്നാപ്പ് ഇവിടെ ഇറക്കുന്നില്ല എന്നാണ് എനിക്കൊരു സംശയം. കാരണം സെയിം വേരിയൻറ്റ്, ഓൾമോസ്റ്റ് സെയിം പ്രൈസ്, പിന്നെ എന്തുകൊണ്ട് നമുക്ക് സ്നാപ് ഡ്രാഗൺ കിട്ടുന്നില്ല? പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്നാപ് ഡ്രാഗൺ വേണം. രണ്ട് പാർഷ്യാലിറ്റി കാണിക്കുന്നതിൽ ഭയങ്കര മോശമാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ വൺ ഓഫ് ദി എലഗൻറ്റ് ഡിസൈൻ, ഇങ്ങനത്തെ ഒരു പ്രീമിയം ഫോണ്, അത് പിടിക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രീമിയം ഫീലുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ അതിൻ്റെ ഡിസൈൻ വൈസ് ആണെങ്കിലും. പക്ഷെ ഇപ്പോൾ നിങ്ങൾ പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ ഇതെന്തോ ഒരു പരട്ട, അങ്ങനെ തന്നെ വിളിക്കണം, ഒരു പരട്ട ഡിസൈൻ. പക്ഷേ സ്റ്റിൽ ഓൺ ഒരു പ്രീമിയം ലുക്കുണ്ട് ഈ സാധനം പിടിക്കുമ്പോഴത്തേക്കും. ഇത് കുറച്ചൊരു പോസിറ്റീവ് സൈഡ് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. കാരണം കുറേ പേർ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞിട്ടുണ്ട്, ബ്രോ ഇതിൻ്റെ ഡിസൈൻ, ഐ മീൻ ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാവോ, ഇത് റിയലി വേർത്ത് ഇറ്റ് ആണോ നമ്മളിത് വാങ്ങിക്കുന്നത്. സോ നമുക്കത് നോക്കാം ഗൈസ്. അപ്പം ആദ്യം തന്നെ പറയാനുള്ള കാര്യം വെച്ചാൽ ഇതിൻ്റെ ഫിംഗർ പ്രിൻ്റ് ഞാൻ 3D സെൻസർ ടൈപ്പാണെന്ന് വെച്ചാൽ കുറച്ചുകൂടി വൈഡാണ്. നമ്മുടെ പഴയ S10+ ആണെങ്കിൽ ഏകദേശം ഈ ഒരു സൈഡിലായിരുന്നു നമുക്ക് സെൻസർ ഉണ്ടായിരുന്നത്. സോ അതിൻ്റെ ഒരു ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഇത് കുറച്ചുകൂടി സെൻറ്ററാണ്. ആൻഡ് ഇറ്റ്സ് റിയലി ഫാസ്റ്റ്. ഇത് ഫാസ്റ്റ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ഇപ്പം നമ്മുടെ കഴിഞ്ഞ കോർഡറേറ്റ് വീഡിയോസിലൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ച കാരണം നമ്മൾ കുറച്ചൊരു ഹൈജീനിക്കായിട്ട് ചെയ്തൊരു സംഭവമാണ്. അപ്പോൾ കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഗ്ലൗസ് വെച്ചിട്ട് തന്നെ യു ക്യാൻ അൺലോക്ക് ദ മൊബൈൽ, മനസ്സിലായി? സോ അത്രയ്ക്കും സെൻസർ എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചൊരു നല്ല ബിഗർ സെൻസറാണ്. ആൻഡ് ഞാൻ തന്നെ സർപ്രൈസ് ആയി. കാരണം ആ ഗ്ലൗവിൻ്റെ അത് പൊടിയുണ്ട്, അറിയാലോ എല്ലാ ഗ്ലൗസിലും പൊടിയുണ്ട്. പ്ലസ് ആ ഇവിടുത്തെ നമ്മുടെ ഫിംഗർ പ്രിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഗ്ലൗ ചിലപ്പോൾ ചുളുങ്ങിയൊക്കെ ആയിരിക്കും. ബട്ട് സ്റ്റിൽ ഓൺ, നിങ്ങൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഓപ്പൺ. മച്ചാമാനെ, നമ്മൾ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു കിടിലം പ്ലാറ്റ്ഫോം ഞാൻ പരിചയപ്പെടുത്തിത്തരാം. അതായത് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ഓൺലൈൻ ത്രൂ അത്യാവശ്യം കാശ് വാരാൻ പറ്റിയ ഒരു കിടിലം പ്ലാറ്റ്ഫോമാണ് മന്ത്രി മോൾ. അപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും, ബ്രോ ഇത് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും, ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും, ഇത് ഭയങ്കര സ്ട്രാറ്റജി വേണം. ഗൈസ്, ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ജസ്റ്റ് കളർ പ്രഡിക്ഷൻ ഗെയിമാണ്. കളർ പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട് തന്നെ ഞങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾക്ക് കാശ് വരാൻ പറ്റും. സോ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ കളർ പ്രഡിക്ഷൻ നടത്താൻ പോകുന്നത്, സേ ഫോർ എക്സാമ്പിൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന കളർ ഗ്രീൻ ആണെന്നോ, നമ്മൾ ഈ പ്രഡിക്റ്റ് ചെയ്ത കളറിലോട്ട് നമ്മൾ 100 rupees ഇടുമ്പോഴത്തേക്കും നമ്മുടെ പ്രഡിക്ഷൻ കറക്റ്റ് ആണെങ്കിൽ നമ്മൾ വിൻ ചെയ്യാൻ എമൗണ്ട് 200 rupees ആണ്. അപ്പോൾ എല്ലാവരും ഡൗട്ട് അടിക്കും, ബ്രോ നമ്മൾ കറക്റ്റ് രീതിയിൽ എങ്ങനെ കളർ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും? ഗൈസ്, വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് കംപ്ലീറ്റ് ഇൻഫർമേഷനും അതിൻ്റെ സ്ട്രാറ്റജീസും വേണമെങ്കിൽ താഴെ ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, ആ ലിങ്ക് ജോയിൻ ചെയ്ത് തന്നെ നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻ ഞാൻ കളർ കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. മച്ചാൻ പറയാം, ഇതിനകത്ത് പൈസ ആഡ് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ഈ സൈഡിൽ കാണുന്ന പോലെ നമുക്ക് പെട്ടെന്ന് തന്നെ പൈസ അക്കൗണ്ടിൽ നമുക്ക് UPI ത്രൂ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് നമ്മൾ 100 സെലക്ട് ചെയ്തു, നമ്മുടെ പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സും കൊടുത്തു, ഇതിനകത്ത് UPI 1 നമ്മൾ സെലക്ട് ചെയ്തു, നമ്മുടെ UPI ID നമ്മൾ കൊടുത്ത് ദേ അക്കൗണ്ടിൽ പൈസ കയറി. വളരെ സിമ്പിൾ ആണ് ഗൈസ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു കളർ പ്രഡിക്ഷൻ കാണിച്ചു തരാം. ഇപ്പോൾ ദേ നിങ്ങൾ സൈഡിൽ കാണുന്ന പോലെ തന്നെ ഇപ്പം എൻ്റെ ബാലൻസ് ഞാൻ കൂട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഓൾറെഡി ഒരു 3000 rupees ആണ് നമ്മളൊരു കളറിലോട്ട് പ്രെഡിക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ നമ്മൾ 3000 സെലക്ട് ചെയ്ത്, നമ്മളിപ്പോൾ സെലക്ട് ചെയ്യുന്ന കളർ ഗ്രീൻ ആണ്. ഗ്രീൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ബാലൻസ് കാണിക്കുന്നത് 1900, അതായത് 2000 അടുത്ത് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇപ്പോൾ കൗണ്ട് ഡൗൺ നിങ്ങൾ കാണുന്ന പോലെ 30 seconds കാണിക്കുന്നത്, അത് ഇനി കുറഞ്ഞ് കുറഞ്ഞ് വരും. ഏകദേശം 3 മിനിറ്റാണ് നമ്മുടെ പ്രെഡിക്ഷൻ ടൈമിൽ. ഇപ്പം നമുക്ക് നോക്കാം ഏത് കളർ നമുക്ക് വിൻ ചെയ്യാൻ പറ്റും. ഞാൻ കുറച്ചൊരു ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം. സെലക്ട് ചെയ്യുന്ന കളർ ഗ്രീൻ ആയിരുന്നു, അത് ഇപ്പോൾ വിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ 2 പ്രാവശ്യം റിഫ്രഷ് അടിച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ കുറച്ചൊരു താഴെ പോയി നോക്കട്ടെ, നമ്മൾ വിൻ ചെയ്തിരിക്കുന്ന എമൗണ്ട് 5000 something വിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബാലൻസ് നോക്കിക്കഴിഞ്ഞാൽ 7804 rupees ആയി. പൊളിയല്ലേ? അതുപോലെ തന്നെ ഇതിൻ്റെ വിഡ്രോൾ സിസ്റ്റം കഴിഞ്ഞാൽ ഫാസ്റ്റ് ആൻഡ് ഈസിയാണ്. സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ വിൻ ചെയ്തിരിക്കുന്ന എമൗണ്ട് ഇതിൻ്റെ അകത്ത് 7800 something ആണ്. അപ്പോൾ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്, നമുക്ക് UPI വഴി നമ്മുടെ ബാങ്ക് കാർഡ് വഴിയും വിഡ്രോ ചെയ്യാൻ പറ്റും.
ഇപ്പൊ നമ്മൾ വിഡ്രോ ചെയ്യുവാണ്, 7000 വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ നമ്മൾ അക്കൗണ്ടിൽ കയറി. ഇപ്പോൾ മച്ചവരെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷനിൽ നമ്മൾ അധികം കാശ് ഇടേണ്ട കാര്യമില്ല, നമുക്ക് റെഫർ ചെയ്ത് തന്നെ നമുക്ക് ഇതിനകത്ത് കാശ് ഉണ്ടാക്കാൻ പറ്റും. അതായത് നിങ്ങളിപ്പോൾ റെഫർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് 138 റുപ്പീസ് ആണ് കിട്ടുന്നത്. ഇതിന്റെ മിനിമം റീചാർജ് കഴിഞ്ഞാൽ 100 റുപ്പീസ് ആണ്, അതുപോലെ മിനിമം വിഡ്രോൾ എന്ന് പറഞ്ഞാൽ 230 റുപ്പീസ് ആണ്. ഗൈസ് ഇതിന്റെ സ്പെഷ്യാലിറ്റീസ് എല്ലാ സാധനവും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും കയറിങ്ങി മിന്നിച്ചിക്കാം. ഗൈസ് ആ പരസ്യം കണ്ടിട്ട് ഇപ്പം അറിയാലോ എല്ലായിടത്തും സീൻ കോർണറാണ്. സോ ഇങ്ങനത്തെ പരസ്യങ്ങളൊക്കെയാണ് നമ്മുടെ ചാനലിൻ്റെ സപ്പോർട്ടുള്ളത്. സോ താങ്ക് യു സോ മച്ച് ഗൈസ് വൺസ് അഗെയിൻ. അപ്പോൾ കമ്മിങ് ബാക്ക് ടു നമ്മുടെ മൊബൈൽ, ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കൊണ്ടുനടക്കുന്നത് ഒരിക്കലും കൈ പിടിച്ചു നടക്കാൻ പാടില്ല. ബിക്കോസ് വൈ, ഈ സാധനം ഭയങ്കര സ്ലിപ്പറിയാണ്. പിന്നെ ഇപ്പം ലോക്ക്ഡൗൺ ആണ്, ലോക്ക്ഡൗൺ ടൈമിൽ ഇത് കണ്ടത് സ്ലിപ്പറി എന്ന് പറയുമ്പോൾ പോകുന്നുണ്ട്. അതെന്താണ് സാധനം ഇത് കണ്ടോ? ഇതിപ്പോ എന്താ പറയുക, കണ്ടകശ്ശേരി എന്നൊക്കെ അന്യായിട്ടത് കണ്ടകശ്ശേരി. നമ്മുടെ ചാർലി വീഡിയോ, ചാർലിയുടെ വീഡിയോ ഇല്ലേ, ചാർലി 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 വൈദവേ കൈ ചാർലി വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുന്നത്, ലിങ്ക് താഴെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചാർലി വീഡിയോ കണ്ട പിന്നെ ഇപ്പം എല്ലാം ആകെ പണിയാണ്, ഹോമം വേണ്ടി വരും. മനസ്സിലായോ? ഇപ്പം കുറേ പറയുന്നുണ്ട് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ തീ പിടിച്ചത്. അത് ചാർലിയുടെ വിളയാട്ടം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കൂട്ടത്തിലുള്ള കാർത്തൂൺ ബി ജെയിംസ് എല്ലാവർക്കും അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പം ഞാൻ കാണിച്ചപ്പോഴത്തേക്കും മേളിൽ നിന്ന് ക്യാമറയുടെ ഒരു കാർ ഇളകി വീണു. ചാർലി നിന്നെ ഞാൻ പൂട്ടും, കത്രിക പൂട്ടിട്ട് പൂട്ടും. ഡിസ്പ്ലേ കോളേജ് വ്യൂ, എനിക്ക് എൻ്റെ ഒരു കിണ്ടി അറിയത്തില്ല. പക്ഷേ സ്റ്റിൽ ഓൺ ഗൈസ്, നല്ല ഫ്ലൂയിഡാണ്. 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്, അത് ഞങ്ങൾക്ക് ഇപ്പം ഫീൽ ചെയ്തത്. പക്ഷേ അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് ആണ് അത്, സാധനം ഓൺ ചെയ്തിടണം. അതും എനിക്കൊന്ന് ഫുൾ എച്ച് ഡിയിൽ അങ്ങനെ കിട്ടത്തുള്ളൂ. പിന്നെ ആസ് ഓൾവേസ് ഗൈസ്, ഇതിൻ്റെ 5000 mAh ബാറ്ററി ഉണ്ടായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ബാറ്ററി ചാർജ് നിൽക്കത്തില്ല എന്ന് വെച്ചാൽ നിൽക്കത്തില്ല, ഞാൻ ശരിക്കും ഒരു വേഴ്സില്ല. ഈ ഒരു ഫോണിന്, ഇത്രയും വലിയൊരു ഫോണിന് 5000 തന്നെ വേണ്ടി വരും. സോ ബട്ട് സ്റ്റിൽ ഓൺ ഗൈസ്, ഈ 5000 നമുക്ക് ഓൾ ഡേ കിട്ടത്തില്ല. എന്നാലും ഞാനൊരു എന്താ പറയുക, നോർമലി ഒരു രാത്രി ഞാൻ ചാർജ് ചെയ്തിട്ടെങ്കിൽ രാവിലെ 100% കിട്ടും, ലൈക്ക് ടിപ്പിക്കൽ എല്ലാ മനുഷ്യരും ചെയ്യുന്ന പോലെ. എന്താ പറയുക, ഇത് സബ്സ്ക്രൈബേഴ്സ് കൗണ്ടാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒരു പാവപ്പെട്ട ചാനലാണ്. സോ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഇതിപ്പം നമുക്ക് 4,62,000 ഫ്രണ്ട്സുകളുണ്ട്. സോ കീപ് സപ്പോർട്ടിങ് ഗൈസ്. ഒരു അനോയിങ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാമറ ബമ്പ്, അതൊരു കിടിലൻ സാധനം തന്നെ, നല്ല സ്ക്രാച്ച് എല്ലായിടത്തും വെക്കും. കാര്യം ബിക്കോസ് നിങ്ങൾ കവറില്ലാതെ എവിടെ കൊണ്ട് വെച്ചാലും ആ ക്യാമറയുടെ ബമ്പാണ് വരുന്നത്, കൊള്ളുന്നത്. നിങ്ങൾ എടുക്കുമ്പോഴേക്കും ഡ്രാഗ് ചെയ്യുമ്പോഴേക്കും എല്ലാം ക്യാമറ ബമ്പാണ് വരുന്നത്. ഇത് ആക്ച്വലി ഗ്ലാസ് അല്ല, ഇത് മെറ്റൽ ഫ്രെയിം തന്നെയാണ്. സോ ബട്ട് സ്റ്റിൽ ഓൺ ഏറ്റവും കൂടുതൽ സ്ക്രാച്ച്. ഞാൻ ടെക്കിന് പറ്റി പറയാൻ നമ്മളൊന്നും അല്ല, പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താഴെ കമൻറ്റ് ചെയ്യുക. ഇനി ഇതിൻ്റെ ക്യാമറ കൂടെ വിളിച്ച് നോക്കിയിട്ട് ബ്രോ ഇതിൻ്റെ ക്യാമറ ടെസ്റ്റ് നടത്തുന്നു. സോ നമ്മൾ ഈ ക്യാമറ ടെസ്റ്റ് നമ്മൾ ഉടനെ തന്നെ നടത്തുന്നതായിരിക്കും. പ്ലീസ് താഴെ കമൻറ്റ് ചെയ്യുക, ബിക്കോസ് നിങ്ങളുടെ കമൻറ്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിവേസ് ഗൈസ്, അപ്പം കമ്മിങ് ബാക്ക് ടു ദി പോയിന്റ് ഗൈസ്, ഇപ്പം എല്ലാവരും ചെയ്യുന്ന പോലെ ക്ലബ് ഹൗസ് ഉണ്ട് ഇടയ്ക്കിടെ. ബൈ ദ വേ ഗൈസ്, ക്ലബ് ഹൗസിൽ എന്നെ ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ലബ് ഹൗസ് ലിങ്ക് താഴെ തന്നെ കൊടുത്തുണ്ട്. എല്ലാവരും ക്ലബ് ഹൗസ് ചെയ്യാൻ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പൊളിക്കാം. കേവലം ഈ 2 രൂപ തൊട്ട് ഇതിന് വല്ല ഇമ്പാക്റ്റ് ഉണ്ടോ നമുക്ക് നോക്കാം. ഓ ഷിറ്റ്, മറ്റവരെ നോക്കി ഞാൻ ജസ്റ്റ് തൊടുന്നേ ഉള്ളൂ കോയിൻ വെച്ചിട്ട്. ജസ്റ്റ് ഞാൻ തൊടുന്നേ ഉള്ളൂ ഗൈസ്. ഗൈസ് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഈ 2 രൂപ തൊട്ട് നമ്മുടെ സാംസങ് ഫോണിൽ ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ സങ്കടകരമായ കാര്യമാണ്. ഇതുണ്ടോ, ജസ്റ്റ് നിങ്ങൾ ജസ്റ്റ് തൊട്ടാൽ മതി അവിടെ പാട് വീഴും. കണ്ടോ പറയുക, നമ്മൾ ഈ കോയിൻ താഴെ ഇങ്ങനെ വെക്കാം, എന്നിട്ട് ജസ്റ്റ് ഫിംഗർ കൊണ്ടിട്ട് തുടച്ച് കളയാമെന്നേ ഉള്ളൂ ഗൈസ്. ഇത് കണ്ടോ, ഇതാണ് ഈ ഫ്രോസ്റ്റഡ് ഗ്ലാസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വളരെ എന്താ പറയുക മൈക്രോസ്കോപ്പിക്കോ മൈന്യൂട്ടായിട്ടുള്ള ചെറിയൊരു ഇതാണ്. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ തുടച്ച് കളയാൻ പറ്റും.
കണ്ടോ. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആസ് ഗുഡ് ആസ് ന്യൂ. കൂടി നിങ്ങൾ കോയിൻ എടുത്ത് ഒരക്കുവാണെങ്കിൽ പാട് വരും കണ്ടോ, പക്ഷേ തുറച്ചു കഴിഞ്ഞാൽ പോകും. സ്ക്രാച്ച് കണ്ടോ, ഈ സ്ക്രീനിൻ്റെ നടുക്കാണെന്ന് സ്ക്രാച്ചസ് ഉണ്ട്. ജസ്റ്റ് പോക്കറ്റിൽ മാത്രം ഇട്ടിട്ട് വരുന്ന സ്ക്രാച്ചുകളാണത്. അത്യാവശ്യം കരുതുന്ന ഈ ഒരു ലോക്ക്ഡൗൺ ടൈമിൽ നമുക്കറിയാമല്ലോ, ഈ ഒരു ഇതിൻ്റെ കവർ പ്രൊട്ടക്ഷനൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പുറത്തിറങ്ങി വാങ്ങിക്കാൻ പറ്റത്തില്ല. ഓൺലൈൻ ഓർഡർ ചെയ്ത് തന്നെ വർഷങ്ങളെടുക്കും. ഓൾറെഡി വന്നിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. പക്ഷേ ആ ഒരു ടൈമിൽ നമ്മൾ ഇത്രയും ടേക്ക് കെയർ ചെയ്തിട്ട് തന്നെ ഇത്രയും സ്ക്രാച്ചസ് വരുന്നുണ്ട്. സോ പക്ഷേ ഷാർട്ട് ടു സാംസങ്, ഇതിനകത്ത് ഓൾറെഡി ഒരു പ്ലാസ്റ്റിക് പ്രൊട്ടക്ഷൻ ഫിലിം ഉണ്ട് കണ്ടത്, ഇവിടെ കാണാം നിങ്ങൾക്ക്. സോ ആ ഫിലിം ഉള്ളതുകൊണ്ട് നമുക്ക് അധികം തൽക്കാലത്തേക്ക് ഞാൻ പിടിച്ചു തന്നു. അല്ലെ, എൻ്റെ ഫേവറേറ്റ് കളർ പറഞ്ഞാൽ റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനാണ്. ഇത് വൺ പ്ലസ് 8 പ്രോ ആണ്. അപ്പം ഇതിൻ്റെ അകത്ത് ഓൾറെഡി നല്ല സ്ക്രാച്ചും കാര്യങ്ങളും നിങ്ങൾക്ക് ഓൾറെഡി കാണാം, നല്ല ഫിംഗർ പ്രിൻ്റ്. ഇത് ആക്ച്വലി മറ്റേ ഇതാണ് കേട്ടോ, ഇതിൻ്റെ കൂടെ ബൈ ഡിഫോൾട്ടായിട്ട് വരുന്ന സ്ക്രീൻ പ്രൊട്ടക്ടറാണ്. സോ നോട്ട് ടു വറി ഗൈസ്. അപ്പം എൻ്റെ ഫേവറേറ്റ് കളർ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ. ആൻഡ് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ഈ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ, ഈവൻ ഞാൻ വണ്ടിയിൽ വരെ അടിക്കാൻ ഞാൻ പ്ലാൻ ഇട്ടുന്നുണ്ട്. സോ യാ, സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ഇത് കണ്ടോ, ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി വാങ്ങിച്ച വാലറ്റാണ്. ഇതും റെഡ് ആൻഡ് ബ്ലാക്ക്, എൻ്റെ ഫേവറേറ്റ് കളറാണ് റെഡ് ആൻഡ് ബ്ലാക്ക്. ഒരു പ്രത്യേക ഒരു പ്രീമിയം ഫീലാണ് റെഡ് ആൻഡ് ബ്ലാക്ക് എന്ന് പറയുന്നത്. പ്രൊട്ടക്ഷൻ വേണം എന്ന രീതിയിൽ താഴ്ത്തും നിലത്തും വെക്കാതെ കൊണ്ടുവരുന്ന സാധനമാണ്. പക്ഷേ സ്റ്റില്ലാണ് ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ സ്ക്രാച്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു കവർ ഞാൻ വാങ്ങിച്ചു, റെഡ് ആൻഡ് ബ്ലാക്ക് എന്ന രീതിയിലൊരു കവർ അങ്ങ് വാങ്ങിച്ചു. അത്യാവശ്യം നല്ലൊരു എർഗണോമിക് ഡിസൈനാണ് ഈ ഒരു സാധനം. ഇപ്പം അറിയാലോ ഗൈസ്, ഒരു അഡ്വൈസ് ഞാൻ തരാം. പറഞ്ഞല്ലോ നമ്മളിപ്പം നല്ലൊരു കിടിലൻ ലോക്ക്ഡൗൺ കൂടി പോയിക്കൊണ്ടിരിക്കുക. സോ ഈ ഒരു ലോക്ക്ഡൗൺ ടൈമിൽ നമ്മൾ നമ്മുടെ ഗാഡ്ജറ്റ്സും ആക്സസറീസും എല്ലാം നമ്മൾ വാങ്ങിക്കുന്ന ഓൺലൈനാണ് പ്രിഫർ ചെയ്യുന്നത്. ഈവൻ ദോ കുറച്ച് ഡിലേ എടുക്കണമെങ്കിലും ദേ ആർ ട്രൈങ് ദിയർ ബെസ്റ്റ് ടു ഡെലിവർ ഇറ്റ്. അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്ത് വരുത്തുള്ളൂ. പക്ഷേ സ്റ്റിൽ ഓൺ ഗൈസ്, ഇങ്ങനത്തെ ആക്സസറീസും കാര്യങ്ങളും വാങ്ങിക്കുമ്പം നമ്മൾ ചില ആൾക്കാർ ചില ഡീലേഴ്സ് നമ്മളെ ചൂഷണം ചെയ്യും. ദാറ്റ്സ് ദ റൈറ്റ് വേർഡ്. സോ അത് മാക്സിമം നോക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അപ്പോഴുണ്ടോ, നമ്മൾ ഭയങ്കര ഡെസ്പറേറ്റ്, ഇത് എത്രയും പെട്ടെന്ന് വാങ്ങണം എന്ന രീതിയിൽ ഞാൻ ഓർഡർ ചെയ്ത് വാങ്ങിച്ചാണെങ്കിൽ, ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ 799 ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച സാധനമാണ്. അത്യാവശ്യം നല്ല ഒരു കിടിലൻ ഡിസൈനാണ്. ഇതിൻ്റെ അബദ്ധം എന്ന് പറയുമ്പോഴത്തേക്കും ലോക്കലി ഒരു കവർ കിട്ടി. ഇപ്പം നിങ്ങൾ ഇതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസം നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും എന്താ പറയുക, ഒരു സെയിം അച്ച് എന്ന് വേണമെങ്കിൽ പറയാം. എന്തുകൊണ്ട് സെയിം തിങ് ഇവിടെ അതേ ഡിസൈൻ, ഇവിടെ അതേ ഡിസൈൻ, ക്യാമറ ഈ സൈഡിൽ ബട്ടൺസിൽ അതേ ഡിസൈൻ. ഇതുകൊണ്ടോ ഡിറ്റോ സാധനമാണ് കണ്ടോ, ഇത് 100 rupees. സോ സെയിം തിങ് ബ്രോ. പക്ഷേ ഇത് നമുക്ക് ആലപ്പുഴ ലോക്കലിൽ നിന്ന് കിട്ടിയതാണ്, ഇത് നമ്മൾ ഓൺലൈൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ബിക്കോസ് ഈ ഒരു സിറ്റുവേഷനിൽ എവിടെന്നെങ്കിലും കിട്ടുവാണെങ്കിൽ അതങ്ങ് ടപ്പേന്ന് പറഞ്ഞ് വാങ്ങിക്കും, അതാണ് അവസ്ഥ. ഇപ്പം മൊബൈൽ ഷോപ്സിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഇപ്പോൾ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഇട്ടിയും ബാക്ക്ഗ്രൗണ്ട് ക്യൂ നിൽക്കണം എന്തെങ്കിലും സാധനം വാങ്ങിക്കും. സോ ഗൈസ്, ഒന്ന് ഡെസ്പെറേറ്റ് ആയാലും കുറച്ചൊരു സൂക്ഷിച്ചാണെങ്കിൽ ലോക്കലി ട്രൈ ചെയ്ത് നോക്കുക, ലോക്കൽ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, ലോക്കൽ ഷോപ്സും കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. പക്ഷേ സ്റ്റിൽ ഓൺ നമുക്ക് തീരെ നിവൃത്തിയില്ലെങ്കിൽ മാത്രം ഓൺലൈൻ ഓർഡർ ചെയ്യുക. പറയുമ്പോൾ എല്ലാം പറയുമ്പോൾ ഓൺലൈനിൽ തന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഒരു 12,000 rupees സാധനം വാങ്ങിക്കുവാണെങ്കിൽ ഓൺലൈൻ നോക്കുവാണെങ്കിൽ ചിലപ്പോൾ 10,000 അല്ലെങ്കിൽ 11,000 സാധനം കിട്ടും. പക്ഷേ ഒരു ഡിഫറൻസ് എന്ന് പറയുമ്പം 4, 5, 6, 7 ദിവസം പിടിക്കും. ഇഫ് യു ക്യാൻ വെയിറ്റ്, ഗോ ഫോർ ഇറ്റ്. ഇതിൻ്റെ ക്യാമറ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു രക്ഷയില്ലാത്ത ക്യാമറയാണ്. നിങ്ങൾക്ക് DSLR കാട്ടും ഇവൻ മാത്രം മതി. ഒരു ഗിംബലും കൂടി, അത്യാവശ്യം നല്ല സ്റ്റെബിലൈസേഷൻ ഉണ്ട്, ഒരു ഗിംബലും കൂടി ഉണ്ടെങ്കിൽ വേറെ ലെവൽ സാധനം. ഇപ്പോൾ ഞാൻ കുറച്ച് സാമ്പിൾ ഫുട്ടേജസ് ഞാൻ കാണിച്ചു തരാം. ജോവനെ കണ്ട സാധനം കണ്ട പെടക്കുന്ന സാധനം, നിനക്ക് വല്ലതും കിട്ടിയ തന്നാനേനാണു അങ്ങനെ. എന്റെ പേര് ദോഷം മാറി കിട്ടി. 8K 24 FPS വരെ സാധനം കിട്ടും. പക്ഷേ 8K എന്ന് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ നിന്ന് കത്തും എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ യൂസ് ചെയ്യുന്നത് Full HD. ഇപ്പോൾ Full HD വീഡിയോ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അത് മാത്രമല്ല എന്താ പറയുക, ഇതിൻ്റെ എല്ലാവരുടെയും ഫേവറേറ്റ് സാധനം നമ്മുടെ സാംസങ് S20 മൂൺ ഷോട്ട്. നമ്മുടെ 100x സൂമിലെടുക്കുന്ന മൂൺ ഷോട്ടാണ്. പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ല, പക്ഷെ എന്നാലും ഓ എൻ്റെ 100x ഉണ്ട് എന്ന രീതിയിൽ എടുത്ത് ഇങ്ങനെ സൂം ചെയ്ത് കാണിക്കാൻ പറ്റും. ഇപ്പം നീ കാണുന്നുണ്ട്,
ഈ മൂണിന്റെ ഷേപ്പ് മാറത്തില്ല. മൂൺ ജസ്റ്റ് സർക്കിൾ മാറി ഇങ്ങനത്തെ ഷേപ്പ് ആവും. പക്ഷേ സ്റ്റിൽ ഓൺ മൂണിന്റെ ഷേപ്പ്. ഇനി എനിക്ക് കുറച്ച് എനിക്ക് തോന്നുന്നത് ഒരു ക്യാമറ എഫക്റ്റ് ആണോ എന്ന് സംശയമുണ്ട്. ബിക്കോസ് താഴെ നിന്ന് നമ്മൾ ഇപ്പം നോർമൽ ഏതെങ്കിലും ഇത് സൂം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്രയും ക്ലാരിറ്റി കിട്ടത്തില്ല. സോ മറ്റേ ദേ യു ഗോ ഗൈസ്, ഞാൻ യൂസ് ചെയ്ത രണ്ട് കിഡിലൻ സ്മാർട്ട് ഫോണാണ്, വൺ പ്ലസ് 8 പ്രോയും സാംസങ് S21 Ultra. സാംസങ് S21 Ultra കുറച്ച് ഇഷ്യൂസും ഹീറ്റിംഗ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ one of the best phones out there. ക്യാമറ കൊണ്ടുള്ള കിഡിലൻ എന്താ പറയുക സൂമും ഫീച്ചേഴ്സും ക്വാളിറ്റിയും എല്ലാം ഒരു കമ്പാരിസൺ നിങ്ങൾക്ക് അറിയണമെങ്കിൽ, ഇതും ഈ വൺ പ്ലസ് 8 പ്രോയും തമ്മിലുള്ള കമ്പാരിസൺ അറിയണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക കമ്പാരിസൺ എന്ന് പറഞ്ഞിട്ട് നമുക്കത് പൊളിക്കാം. നാളെ മറ്റന്നാൾ ഞാൻ ഇറക്കാം. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് ഗൈസ്. അതുപോലെ അത്രയും ബോറടിപ്പിച്ചില്ലാന്ന് കരുതുന്നു. മറക്കണ്ട, നമ്മുടെ ക്ലബ് ഹൗസിൻ്റെ നമ്മുടെ ടോക്കൊക്കെ നടക്കുന്ന ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക ഗൈസ്, അവിടെയാണ് നമ്മൾ അപ്ഡേറ്റ്സും കാര്യങ്ങളും കൊടുക്കുന്നത്. പിന്നെ അറിയാമല്ലോ ഫേസ്ബുക്കും, അതും കൂടി ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക. ഫേസ്ബുക്ക് പുതിയ അക്കൗണ്ടാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ലവ് യു ഓൾ. വൺ ലൈഫ് വൺ ഷോട്ട്.